ഹായ് ഞാൻ അമാൻ ഞാൻ മുള്ളിയിലെ ആർ ഫോർട്ടി ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിരുന്നു അലഹമ്മദില്ല ഞാൻ തമിഴ്നാട്ടിലെ പുതുക്കോട്ടൈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഫസ്റ്റ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റ് ആണ് നിങ്ങൾ നന്നായി പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ അവസരങ്ങളും പഠിക്കേണ്ട എങ്ങനെ സ്ട്രാറ്റജി എല്ലാം ബിർളേൻ്റെ വെൽ പ്ലാൻഡ് ആൻഡ് വെൽ കോർഡിനേറ്റഡ് ആണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾ പാഴാക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ അതേ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഒട്ടനവധി വിദ്യാർത്ഥികൾ ഇതിന് മത്സരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഹൈദരാബാദിലുള്ള സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ ഡിഫൻസ് സർവീസ് അക്കാദമിയുടെ ആദ്യത്തെ കവാടവും കഴിഞ്ഞ് ഒരു വെളുത്ത സ്തൂപത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ ലോകം കണ്ട മികച്ച ചിത്രകാരന്മാരിൽ ഒരാളായ മൈക്കലാഞ്ചോയുടെ അദ്ദേഹത്തിന് കൂടുതൽ ചോദിച്ചു തങ്ങൾ എങ്ങനെയാണ് ഇത്ര മനോഹരമായ ശില്പങ്ങൾ കല്ലിൽ നിന്ന് കൊത്തിയെടുക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരിക്കലും മനോഹരമായ ശില്പങ്ങൾ കല്ലിൽ നിന്ന് കൊത്തിയെടുക്കുന്നതല്ല മറിച്ച് എല്ലാ കല്ലുകളിലും അതിൻ്റെതായ മനോഹരിതമായ ശില്പങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് അനാവശ്യമായ ഭാഗങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു ഓരോ അന്യാവശ്യം ഭാഗങ്ങളുണ്ട് മേ ബി ടെൻഷൻ ആവാം മേ ബി കോൺഫിഡൻസ് ഇല്ലാമായിരിക്കാം മേ ബി സോഷ്യൽ മീഡിയാസ് ഒക്കെ ഒഴിവാക്കേണ്ടതാണ് ലൈക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാം ഒഴിവാക്കേണ്ടതാണ് പിന്നെ എനിക്ക് ബിർലിനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫെസിലിറ്റിയാണ് ബിർലിനിങ് ഇ ലേണിംഗ് ആപ്പ് എടുത്തു പറയേണ്ടതാണ് മേ ബി പ്ലേ സ്റ്റോർ ഹാവ് 5 സ്റ്റാർ മേ ബി ദ 6 സ്റ്റാർ ഫോർ ദ ഇ ലേണിംഗ് ആപ്പ് ബിർലിനിലെ മറ്റു പ്രത്യേകത പറഞ്ഞാൽ ബിർലിനിലെ ഇ ലേണിംഗ് ആപ്പിലെ എക്സാംസ് ഈസി മീഡിയ ഹാർഡ് എനിക്കായിട്ട് ഔട്ട് ഓഫ് ഉള്ള ഫോക്കസ് ചെയ്തിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസാണ് ഈസി മീഡിയ ഹാർഡ് ഓരോ ചാപ്റ്ററായിട്ടുണ്ട് അത് എല്ലാവരും കുട്ടികളെല്ലാം നല്ല ചെയ്യേണ്ടതാണ് പിന്നെ അതിൽ ക്ലാസ്സസ് ഉണ്ട് ഒരു ചാപ്റ്റർ ടോപ്പിക് തന്നെ പല സാറുമാരെടുക്കുന്ന ഇതുണ്ട് ടോപ്പിക്സ് ഒരു ടോപ്പിക് തന്നെ പല സാറുമാരെടുക്കുന്ന വീഡിയോസ് ഉണ്ട് കുറേ തന്നെ മറ്റൊരു അൺറേറ്റഡ് ആണ് ഈ ലേണിംഗ് ആപ്പിലെ ഡിസ്കഷൻ അത് പറയുകയാണെങ്കിൽ ഇല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അവരുടെ കോഡ്സ് അവർക്ക് ലഭിക്കുന്ന ട്രിക്സ് എല്ലാം അവർ ഷെയർ ചെയ്യും അതുപോലെ മറ്റ് അവരുടെ എക്സാം ആയിട്ട് റിവ്യൂസ് അവരുടെ ഇമോഷൻസ് എല്ലാം അതിൽ അവരുടെ എന്താണ് ഇല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അവരതിൽ ഷെയർ ചെയ്യാറുണ്ട് മറ്റൊന്നാണ് ഡൗട്ട് സെഷൻ ഡൗട്ട് സെഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മളെ സാറുമാരുടെ അടുത്ത് പോയിട്ട് ഡൗട്ട് ചോദിക്കണമായിരുന്നു പക്ഷേ ബട്ട് ഇതിൽ അന്ന് രാവിലെ നമ്മൾ വീട്ടിൽ തന്നെ നമുക്കത് ഡൗട്ട് ഇട്ടാൽ അത് വൈകുന്നേരത്തിനുള്ളിലൊക്കെ ആയിട്ട് തന്നെ അവരത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാറുണ്ട് ബില്ലിൻ്റെ മറ്റൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ബില്ലിൻ്റെ സിസ്റ്റമാറ്റിക്കായ എക്സാമാണ് എക്സാംസ് അവർ എക്സാംസ് കണ്ടിന്യൂസ് ആയ എക്സാംസും വീക്കിലി എക്സാംസും അതുപോലെ തന്നെ മോഡൽ എക്സാംസും അവർ അതിനായിട്ടുള്ള ഫീഡ്ബാക്ക് ഡയറക്ടേഴ്സ് ഓഡിയൻസ് പ്രത്യേകം പറയുന്നത് അവർ അല്ല എക്സാംസ് മാർക്ക് പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് വീക്കിലി എക്സാംസും മോഡൽ എക്സാംസും മാർക്സ് അല്ല നമ്മൾ നന്നായി ആത്മത്തായി പഠിക്കുക നമ്മൾ തെറ്റുകളെല്ലാം മനസ്സിലാക്കി അത് അവസാനത്തെ 3 മണിക്കൂർ നീറ്റിൻ്റെ എക്സാമിന് 3 മണിക്കൂറിൻ്റെ 20 മിനിറ്റ് വേണ്ടിയാണ് നമ്മൾ തയ്യാറാവേണ്ടത് അതിനുവേണ്ടി നമ്മൾ ഞാൻ പറഞ്ഞ അതേ പറഞ്ഞ പറയാം ടെൻഷൻ അതെല്ലാം ഒഴിവാക്കി നമ്മളെ സ്പീഡ് ടൈമിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ടൈമിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് അത് നന്നായിട്ട് റെഡി ആക്കണം ടൈമിംഗ് എക്സാമൊക്കെ അതിനകത്ത് എക്സാം എഴുതേണ്ടത് പിന്നെ ഈസി ആയാലും മീഡിയ ആയാലും എല്ലാവർക്കും അതാവും ഈസി ആണെങ്കിൽ എല്ലാവർക്കും ഈസിയാണ് ആടാവും അവർക്ക് നന്നായി മനസ്സിലാക്കാനുള്ളതാണ് എക്സാംസ് ഒക്കെ നന്നായിട്ട് എഴുതുക ആൻഡ് എക്സാംസ് നന്നായിട്ട് എഴുതുക നമുക്ക് എൻസിആർടി ഇപ്പോൾ എൻസിആർടി ഫോക്കസ് ചെയ്ത് ലാസ്റ്റ് 3 to 4 ഇയേഴ്സ് ആയിട്ട് ചോദിക്കണം അത് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക പിന്നെ ഇതിൻ്റെ എക്സാംസ് തന്നെ എഴുതുക പിന്നെ പ്രീവിയസ് ഇയറും ചെയ്യുക അത്രയ്ക്കും താങ്ക് യു എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക